നമസ്കാരം. ഇന്നത്തെ വിഷയം വീണ്ടും ഒരു ഓഡിറ്റ് ചിന്തകൾ എന്നതാണ്. ഒരിക്കൽ കൂടി സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ചിന്തകൾ പങ്കിടുകയാണ്. ഇന്നത്തെ വിഷയം വീണ്ടും ഒരു ഓഡിറ്റ് ചിന്തകൾ. ഒരു കാലത്ത് സഹകരണ മേഖലയിൽ കൃത്യമായ ഓഡിറ്റിങ്ങും ക്രമക്കേട് നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കലുമൊക്കെ സാധാരണമായിരുന്നു. ഒരു കാലത്ത് ഗവൺമെൻറ് ഓഡിറ്റ് എന്നും ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്നും അറിയപ്പെടുന്ന സർക്കാർ ഓഡിറ്റ് സംവിധാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റി പോലുള്ള ക്വസി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മറ്റു ചില സ്ഥാപനങ്ങളിലുമൊക്കെ കൃത്യമായ ഓഡിറ്റിങ്ങും ക്രമക്കേട് നടത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കലുമൊക്കെ സാധാരണമായിരുന്നു. സംസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ നാളുകളിൽ അത്തരം ക്രമക്കേടുകൾ വളരെ അക്ഷന്തിപമായ തെറ്റ് തന്നെയായിരുന്നു. അന്നത്തെ ഇത്തരം സ്ഥാപനങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ ഓഡിറ്റുകളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒത്തൊരുമയുള്ള മനസ്സും സമൂഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ സർക്കാർ നിബന്ധിത സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അയാളുടെ തെറ്റുകളുടെ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നീട് കാലം മാറുകയും നിയമനങ്ങൾ ജാതിയുടെ പേരിൽ ശതമാനക്കണക്കിന് വീതം വയ്ക്കാനും തുടങ്ങിയതോടെ കയറി പറ്റിയ നല്ലൊരു വിഭാഗം ഇത്തരം സ്ഥാപനങ്ങളെ കറവപ്പശുവായി കാണുവാനും തുടങ്ങി. ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ശക്തി പ്രകടനത്തിൻ്റെ ഭാഗമായി ജീവനക്കാരുടെ നിഷേധിത്തരങ്ങൾക്കും ഒരു പരിധിവരെ കൂട്ടിരുന്നു. തത്ഫലമായി കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഗവൺമെൻറ് ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് നടത്തുന്ന മറ്റു ചില സ്ഥാപനങ്ങളായ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമൊക്കെ ജാതിയുടെ പേരിലും രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ പേരിലും ഓഡിറ്റുകാരുടെ കണ്ടെത്തലുകളെ തൃണവൽക്കരിക്കാൻ തുടങ്ങി. വിശുദ്ധി നിലനിർത്തേണ്ട യൂണിവേഴ്സിറ്റി പോലുള്ള പവിത്രമായ സ്ഥാപനങ്ങളിൽ പോലും കക്ഷി രാഷ്ട്രീയ മത്സരം കടുപ്പമുള്ളതായി മാറുകയും സിൻഡിക്കേറ്റ് പോലുള്ള അപ്പലേറ്റ് ഭരണസമിതികൾ രാഷ്ട്രീയവൽക്കരിക്കുകയും അത്തരം ഓഡിറ്റുകളെല്ലാം തൃണവൽക്കരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഓഡിറ്റുകാർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകുറ്റുകൾ മാപ്രഹരിക്കുന്നവ ആയതോടുകൂടി രാഷ്ട്രീയ മേഖലയിലുള്ളവരുടെ നല്ല പണം കായ്ക്കുന്ന മേഖലയായി സർക്കാർ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും പോലെ യൂണിവേഴ്സിറ്റികളും മാറി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ സംസ്ഥാനത്തിന് യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ പെൻഷൻ തുക അവർ തന്നെ കണ്ടെത്തണമെന്ന വിചിത്ര ആലോചനകൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നതും പരിശോധിക്കേണ്ടത് ഇത്തരം സാഹചര്യത്തിൽ തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതോടുകൂടി കൂടുതൽ അധികാരങ്ങൾ വന്നുചേരുകയുണ്ടായി. അതോടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കോടിക്കണക്കിന് തുക പ്ലാൻ ഫണ്ടിലൂടെയും അതാത് പഞ്ചായത്തുകളുടെ തനത് ഫണ്ടുകളിലൂടെയും വന്നു ചേർന്നു. കടുത്ത രാഷ്ട്രീയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ വിഴുങ്ങിയതോടുകൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ പരിധിയിലുള്ള വോട്ടർമാരിൽ നല്ലൊരു പങ്കും ന്യായീകരണ തൊഴിലാളികളുടെ റോളിൽ അണിനിരന്നു. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നടത്തേക്കാവുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഓഡിറ്റുകൾ, ഓഡിറ്റുകാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തെറ്റുകൾ അതാത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവർ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ മത്സരം കടുപ്പമുള്ളതായി മാറുകയും അത്തരം ഓഡിറ്റുകളെല്ലാം തൃണവൽക്കരിക്കുകയുമാണ് ഉണ്ടായത്. ഓഡിറ്റുകാർ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പർഹിക്കുന്നവ ആയതോടുകൂടി
രാഷ്ട്രീയ മേഖലയിലുള്ളവരുടെ നല്ല പണം കായ്ക്കുന്ന മേഖലയായി തദ്ദേശഭരണ സ്ഥാപനങ്ങളും മാറി. ഇപ്പോഴാകട്ടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ചിലവഴിക്കപ്പെടുന്നു എന്ന് പറയുന്ന തുകയ്ക്ക് തുല്യമായതോ അതിനടുത്തതോ ആയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാണാതായിരിക്കുന്നു. യൂണിവേഴ്സിറ്റിയിലും വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലും സെക്രട്ടറിയിലും ഒക്കെ പേനയും പെൻസിലും ഒന്നും കണ്ടെത്തപ്പെടാത്ത നാളുകളെ അനുസ്മരിപ്പിക്കും വിധമാണ് നിയമനങ്ങൾ നടക്കുന്നത്. അവിടങ്ങളിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിലവിലുള്ള ജീവനക്കാരുടെ നിയമനങ്ങൾ 10-20% ചുരുക്കുമ്പോൾ ലാഭിക്കുന്നത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടികൾ മാത്രമല്ല അഴിമതിയും കൈക്കൂലിയും വീതം വയ്ക്കുന്ന തോതിൻ്റെ അളവും കുറയ്ക്കുവാൻ കഴിയുന്നു. ഇതോടെ ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലാളി യൂണിയനുകൾ വരുത്തിവയ്ക്കുന്ന അക്രമ ചിന്താധാരകൾക്കും കൂടിയാണ് നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.